ഹായ് ഗൈസ്, എല്ലാവർക്കും സീനിയർ സഞ്ചാരിയുടെ സ്വാഗതം. നുബ്രാവാരിയിലെ സാൻഡ് ഡ്യൂൺസ് ക്യാമൽ സഫാരി കാഴ്ചകൾക്ക് ശേഷം നമുക്ക് താഴ്വരയിലെ കൂടാര കാഴ്ചകൾ കാണാം. ഹിമാലയത്തിന്റെ മടിത്തട്ടിൽ കിടക്കുന്ന ലഡാക്ക് എന്ന കേന്ദ്രഭരണ പ്രദേശം, ഇന്ത്യയുടെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സുന്ദരമായ പർവ്വതഭൂമി, ഹിമാലയൻ മലനിരകൾ ആരംഭിക്കുന്ന കാരക്കോറം പർവ്വത ശിഖരങ്ങൾ, അവിടെ നിന്നങ്ങോട്ട് താഴേക്ക് വളഞ്ഞ് ഇന്ത്യയുടെ വടക്കൻ അതിര് കാത്തു സൂക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഹിമവാൻ എന്ന പർവ്വത മേഖലകൾ, അതങ്ങോട്ട് ജമ്മുകാശ്മീരിൽ നിന്നും തുടങ്ങി ലഡാക്കിലൂടെ ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ആസാം സംസ്ഥാനങ്ങൾ കടന്ന് കിഴക്ക് അരുണാചൽ പ്രദേശ് വരെ കോട്ട കെട്ടിയ പോലെ നിലകൊള്ളുന്നു. സുഖവാസ കേന്ദ്രങ്ങളുടെ സ്വർഗീയ ഭൂമിയാണ് ഹിമാലയൻ താഴ്വരകൾ. ഇളനീല നിറത്തിൽ കുളിർമയുള്ള നിർമ്മലമായ പരിശുദ്ധ ജലം പേറിക്കൊണ്ട് നിലകൊള്ളുന്ന തടാകങ്ങൾ, മഞ്ഞണിഞ്ഞ മലനിരകൾ, പർവ്വത ശിഖരങ്ങൾ, സസ്യലതാദികൾ തിങ്ങി നിറഞ്ഞ താഴ്വാരങ്ങൾ, ഏതൊരു സഞ്ചാരിയുടെയും മനം കുളിർപ്പിക്കുന്ന കാഴ്ചകൾ. ശൈത്യകാലത്ത് മഞ്ഞു മൂടിക്കിടക്കുന്ന ഗിരിശൃംഗങ്ങളിൽ നിന്നും വേനൽക്കാലമാകുമ്പോഴേക്കും മഞ്ഞുരുകി നദികളിലൂടെ ഒഴുകിയൊഴുകി സാഗരത്തിൽ ലയിക്കുന്നു. ലഡാക്കിലെ പ്രധാനപ്പെട്ട നദികളാണ് ഷയോക് നദിയും സൻസ്കാർ നദിയും. ഷയോക് നദിയും നുബ്ര എന്ന് വിളിക്കുന്ന സിയാച്ചൻ നദിയും കൂടി ചേർന്ന് ലഡാക്കിന്റെ കിഴക്കൻ പർവ്വതങ്ങൾക്ക് താഴെയായി വിശാലമായ ഒരു താഴ്വര സൃഷ്ടിക്കുന്നു. ആ താഴ്വരയാണ് സിയാച്ചൻ മുതൽ പാങ്കോങ് തടാകം വരെ നീണ്ടുകിടക്കുന്ന നുബ്ര താഴ്വര. ആ താഴ്വരയിലെ ഹണ്ടർ എന്ന പ്രദേശത്തെ മണൽക്കൂനയും മണൽപ്പരപ്പുകളും ബാറ്ററിയൻ ഒട്ടകങ്ങളും കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ ഹൃദയം കവർന്നു. ഇന്ന് നമ്മൾ ഈ താഴ്വരയിൽ രാത്രി താമസിക്കാൻ പോവുകയാണ്. വളരെയധികം ടെന്റുകൾ ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് യാത്രയിൽ നമുക്ക് കാണാൻ സാധിക്കും. വിവിധ കമ്പനികളുടെ ക്യാമ്പുകളാണ് ഇവിടെ കാണുവാൻ സാധിക്കുക. ഭീമാകാരമായ ഒരു പർവ്വതത്തിൻ്റെ അടിഭാഗത്ത് പ്രവർത്തിക്കുന്ന ക്യാമ്പിലെ കൂടാരങ്ങളിലാണ് ഞങ്ങളുടെ താമസം. വീതി കുറഞ്ഞ റോഡുകളിലൂടെ വളഞ്ഞുതിരിഞ്ഞ് യാത്ര ചെയ്തു വേണം നമുക്ക് ആ സ്ഥലത്തേക്ക് എത്തിച്ചേരുവാൻ. ഷാംഗ്രില എന്നാണ് ഞങ്ങളിന്ന് താമസിക്കാൻ പോകുന്ന കൂടാരത്തിൻ്റെ പേര്. ദേവദാരു മരങ്ങളും ആപ്രിക്കോട്ട് മരങ്ങളും പൈൻ മരങ്ങളും വാൾനട്ട് മരങ്ങളും അതിരിട്ട് നിൽക്കുന്ന മലയോര പാതയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അനേകം ബുദ്ധസ്തൂപങ്ങൾ നമുക്ക് കാണാം. ഈ കാണുന്നതാണ് വുഡൻ നെസ്റ്റ് എന്ന ഹോം സ്റ്റേ. ഇംപീരിയൽ എക്കോ കോട്ടേജ് എന്ന പേരിലുള്ള ക്യാമ്പിലെ കൂടാരങ്ങളാണ് ഈ കാണുന്നത്. ടൈഗർ ക്യാമ്പ് നുബ്ര എന്ന നാമധേയമുള്ള മനോഹരമായ ക്യാമ്പിലെ കൂടാരങ്ങൾ മനസ്സിനെ അങ്ങോട്ട് ആകർഷിക്കുന്നു. ഇത് മറ്റൊരു ക്യാമ്പാണ്, പേര് ഹിമാലയൻ എക്കോ റിസോർട്ട്. പെബിൾസ് ലക്ഷറി ടെന്റ് റിസോർട്ട് എന്ന ക്യാമ്പിലെ കൂടാരങ്ങളിലേക്കുള്ള വഴികൾ പെബിൾസ് പാകി മനോഹരമാക്കിയിരിക്കുന്നു. മറ്റൊരു ക്യാമ്പാണ് ഷയോക് ക്യാമ്പ്. നദിയുടെ പേര് തന്നെ ക്യാമ്പിന് നൽകിയിരിക്കുന്നു. അങ്ങനെ പോകുമ്പോൾ റീഗൽ ക്യാമ്പിന്റെ കൂടാരങ്ങൾ കണ്ടു. ഞങ്ങൾ താമസിക്കാൻ പോകുന്ന ടെന്റുകൾ ഇതുപോലെയാണെന്ന് മാനേജർ പറഞ്ഞു. ഈ കാണുന്നതാണ് ചുങ്കാസ് ക്യാമ്പ്. വളരെ ലളിതം. ഇതാണ് പാരമൗണ്ട് ക്യാമ്പ്. നുബ്ര ഓർഗാനിക് റിട്രീറ്റിന്റെ ഗംഭീരമാർന്ന ഒരു കൂടാരം. ഡെസർട്ട് ഹിമാലയൻ റിസോർട്ട് എന്നു പേരുള്ള ക്യാമ്പാണ് അടുത്തതായി കാണുന്നത്. ഈ കാണുന്നത് K2 ലക്ഷറി ക്യാമ്പിന്റെ പിങ്ക് നിറമാർന്ന കൂടാരങ്ങളാണ്.
ഒരു വ്യത്യസ്തത കാണാം. വാലി ഫ്ലവർ ക്യാമ്പിൽ ഓപ്പൺ എയർ ഡിന്നറിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. കോൾഡ് ഡെസേർട്ട് ക്യാമ്പ് വളരെ സിമ്പിളാണെന്ന് പറയാതെ വയ്യ. ഇതാണ് ആപ്പിൾ ഡെസേർട്ട് കോട്ടേജ്. നേച്ചേഴ്സ് നെസ്റ്റ്, മിസ്റ്റിക് മെഡോസ് ക്യാമ്പ്, ഡെസേർട്ട് ഒയാസിസ് ക്യാമ്പ് എന്നിവയും പോകുന്ന വഴിയിൽ ഞങ്ങൾ കണ്ടു. അങ്ങനെ വളഞ്ഞു തിരിഞ്ഞുള്ള പാതകളിലൂടെ സഞ്ചരിച്ച് ഞങ്ങൾ ഒടുക്കം ബെന്നിസ് ടൂർസ് ആൻഡ് ട്രാവൽസ് ബുക്ക് ചെയ്തിട്ടുള്ള ഷാംഗ്രില ക്യാമ്പിൽ എത്തിച്ചേർന്നു. അതിമനോഹരമായ ഒരു ക്യാമ്പ്. ക്യാമ്പിൻ്റെ മുൻഭാഗത്തു കൂടി ഒരു ചെറിയ അരുവി ഒഴുകുന്നുണ്ട്. അരുവി മുറിച്ചുകടന്ന് ക്യാമ്പിലേക്ക് പ്രവേശിക്കുവാൻ ഒരു ഇരുമ്പ് പാലം നിർമ്മിച്ചിരിക്കുന്നു. പാലം കടന്ന് ഞങ്ങൾ ഷാംഗ്രില ക്യാമ്പിലേക്ക് പ്രവേശിച്ചു. വിശാലമായ ഒരു കോമ്പൗണ്ടിന്റെ ചുറ്റുമായി 14 ടെന്റുകൾ നിർമ്മിച്ചിരിക്കുന്നു. പച്ചനിറമാർന്ന പ്രകൃതിയുടെ പശ്ചാത്തലത്തിൽ തൂവെള്ള നിറമണിഞ്ഞ ടെന്റുകൾ, അതിമനോഹരം. ഞാൻ ടെന്റുകളുടെ കുറേ ഫോട്ടോകൾ എടുത്തു. ഈ കാണുന്നത് റെസ്റ്റോറൻ്റ് കം ഓഫീസ് കെട്ടിടമാണ്. കല്ലുകൊണ്ട് നിർമ്മിച്ച കെട്ടിടം ഇതുമാത്രമാണ്. ടെന്റുകളെല്ലാം തന്നെ തുണികൾ കൊണ്ട് നിർമ്മിച്ചതാണ്. കോമ്പൗണ്ടിൻ്റെ അരികിലായി എല്ലാ ടെന്റുകളും ഗ്രൗണ്ടിന് ഫേസ് ചെയ്തിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പച്ചപ്പുല്ല് വെച്ചുപിടിപ്പിച്ചിട്ടുള്ള മൈതാനം, അതിൽ ഒരു ഭാഗത്തായി ക്യാമ്പ് ഫയർ നടത്തുന്നതിനുള്ള സജ്ജീകരണങ്ങൾ കാണാം. ഞാൻ കോട്ടേജുകൾ എല്ലാം തന്നെ വിശദമായി ക്യാമറയിലാക്കി. ക്യാമ്പിൽ അവിടെവിടെയായി മനോഹരമായ പൂക്കൾ വഹിക്കുന്ന ചെടികളെ കാണാം. പൂക്കളുടെ താഴ്വര എന്ന് നുബ്ര വാലിയെ വിളിക്കുന്നത് വെറുതെയല്ല എന്നെനിക്ക് തോന്നി. എത്രമാത്രം വെറൈറ്റി പൂക്കളാണ് ഇവിടെ. ഞാൻ എല്ലാ പൂക്കളെയും ക്യാമറയിൽ പകർത്തി. ഇനി നമുക്ക് ടെന്റിന്റെ അകവശത്തേക്ക് പ്രവേശിക്കാം.
അടച്ചുപൂട്ടുള്ള ടെന്റിന് ഒരു വരാന്ത, കിടപ്പ് മുറി, ടോയ്ലറ്റ് എന്നിവ സജ്ജീകരിച്ചിരിക്കുന്നു. മനോഹരമായ ഒരു ഡബിൾ ബെഡ്റൂം. ചുമരില്ലാതെ പകരം നല്ല ഡിസൈൻ ചെയ്ത തുണി കൊണ്ട് ഇന്നർ ലൈനിങ് ചെയ്തിട്ടുണ്ട് ബെഡ്റൂം. കിടക്കാൻ കമ്പിളി അടക്കം സജ്ജീകരണങ്ങൾ, മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്നതിനുള്ള സോക്കറ്റ് അടക്കം സ്വിച്ച് ബോർഡ്, ഫാൻ ഇവിടെ ആവശ്യമില്ല. രാത്രി നല്ല തണുപ്പുണ്ട്. സന്ധ്യ നേരത്താണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നത്. ഇരുട്ട് വീഴാൻ വലിയ താമസമില്ല. നുബ്രവാരിയിൽ തണുപ്പ് വീണു തുടങ്ങി. ടോയ്ലറ്റിൽ ചൂടുവെള്ളമുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ കുളിച്ച് ഫ്രഷായി. തണുപ്പിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി തെർമൽ വെയർ എടുത്തണിഞ്ഞു. -5 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ തണുപ്പിന് ചേർത്ത് നിൽക്കാൻ കെൽപ്പുള്ള വസ്ത്രമാണിത്. ഡിന്നർ മുമ്പ് ഒരു ക്യാമ്പ് ഫയർ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് ടൂർ മാനേജരായ മനോജ് സാർ. നല്ല രസികനായ മനുഷ്യൻ. തണുപ്പകറ്റുവാനുള്ള ബിവറേജസും പുള്ളി കൊണ്ടുവന്നിട്ടുണ്ട്. അത് ക്യാമ്പ് ഫയറിന് സമീപം കൊണ്ടുവന്നു വെച്ചു. വില കൂടിയ വിസ്കി ആണ്. കഴിക്കുന്നതിന് താല്പര്യമുള്ളവർ വളരെ വിരളം. ഞാൻ  2 പഗ് വിസ്കി കഴിച്ചു. സിരകൾ ഉണർന്നു. പിന്നെ ക്യാമ്പ് ഫയറിന്റെ മേൽനോട്ടം ഏറ്റെടുത്തു. പാട്ടുപാടിയും എല്ലാവരെ കൊണ്ടും അന്താക്ഷരി കളിപ്പിച്ചും സദസ്സിനെ രസിപ്പിച്ചു. 9 മണിയോടുകൂടി ഡിന്നർ കഴിച്ച് ടെന്റിനുള്ളിലേക്ക് ഊളിയിട്ടിറങ്ങി കമ്പിളി പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി. രാത്രി 1 മണിക്ക് ഉറക്കമുണർന്ന ഞാൻ പതുക്കെ ക്യാമറയുമായി പുറത്തേക്കിറങ്ങി. നുബ്രാവാലിയിലെ ആകാശം രാത്രികാലത്ത് അനിർവചനീയമായ കാഴ്ചകൾ സമ്മാനിക്കുമെന്ന് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിയാണ്, ഒരു പ്രത്യേക ശോഭ ആകാശത്ത് കാണാം. ഗാലക്സി അപ്പാടെ ഇറങ്ങി വന്നതുപോലെ, ഹിമവാന്റെ ജഡയിലേക്ക് ആകാശഗംഗ ഇറങ്ങി ചെല്ലുന്നത് പോലെ മനോഹരമായ കാഴ്ച. അസഹനീയമായ തണുപ്പ്. ഞാൻ ടെന്റിൽ കയറി വീണ്ടും ഉറക്കം തുടങ്ങി. പ്രഭാതത്തിൽ സുഹൃത്തുക്കൾ ടെന്റുകളിൽ നിന്നും പുറത്തേക്കിറങ്ങി തുടങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കൊടുത്ത് റെസ്റ്റോറൻറ്റിൽ കയറി ചായ കുടിച്ചു. മനോജ് സാറുമായി കുശലം പറഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങൾ നുബ്രാവാലിയോട് യാത്ര പറഞ്ഞ് പാങ്കോങ് എന്ന തടാകക്കരയിലേക്ക് യാത്ര തുടർന്നു. ചൈനയുടെ അതിർത്തിയുമായി പങ്കിടുന്ന പാങ്കോങ് തടാകം. ഭയാനകവും മനോഹരവുമായ ഒരു യാത്രയാണ് പാങ്കോങ് തടാകക്കരയിലേക്കുള്ളത്. യാത്രാവിശേഷങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഗുഡ് ബൈ.